മലയോര ശബ്ദം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. മരുതോഗര പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അഡ്വക്കേറ്റ് പി ഗവാസ് മുഖ്യാതിഥിയായി. മലയോര ശബ്ദം എന്ന പേരിൽ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ നമ്മുടെ നാട്ടിൽ രൂപീകരിക്കപ്പെട്ടു. ഞാനതിൽ അംഗമാകുന്ന ദിവസം ആദ്യം ഞാൻ കേട്ട കമന്റ് അതിന്റെ പേരുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒരു പേരിടുക എന്നതിനെ കുറിച്ചുള്ള ആദ്യ കമന്റോട് കൂടിയാണ് ഞാൻ അതിനകത്തേക്ക് അംഗമാകുന്നത്. സത്യത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ കൊണ്ടൊരു വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്ന ഒരു സമയമായിരുന്നു ഈ കോവിഡ് കാലം. എല്ലാവരും അവരുടെ സമയത്തിന്റെ ജീവിതത്തിന്റെ മുഖ്യ പങ്ക് മുഴുവൻ ഓൺലൈൻ ആവുന്ന അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയം. അതുപോലെ ഉണ്ടാക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്നത് മാത്രമാണ് അതിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം തോന്നിയത്. പിന്നീടാണ് നമ്മളെല്ലാവരും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുന്ന ഗ്രൂപ്പുകളിൽ ഒന്നാക്കി ഇത് മാറ്റേണ്ടതാണ് എന്ന് പതിയെ പതിയെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു. നമ്മുടെ മൊബൈൽ ഫോണിൽ അതിനും സൗകര്യമുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതിന് നമുക്ക് പിൻ ചെയ്ത് വെക്കാം അല്ലേ? എസ്മലോട് പിൻ ചെയ്ത് വെച്ചാൽ ഏറ്റവും മേലെ തന്നെ. അപ്പോൾ ഓരോ കാലത്തും നമ്മൾ പിൻ ചെയ്യുന്നത് ഓരോരോ ഗ്രൂപ്പുകളെയാണ്, ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഏതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ്. കോവിഡ് കാലത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ച ഗ്രൂപ്പുകളിലൊന്ന് മലയോര ശബ്ദമാണ്. ഇവര് നേരത്തെ പറഞ്ഞ സാമ്പത്തികമായിട്ട് സഹായിച്ച ഒരു അസുഖബാധിതരായ ഒരാളിനെ സഹായിച്ചതിന് ശേഷമാവാം നമ്മുടെ നാട്ടിൽ പ്രളയം ദുരന്തമുണ്ടായ സന്ദർഭം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഏതാണ്ട് എല്ലാ ദിവസവും രാത്രി ഉറങ്ങാതെ സജീവമായി പ്രവർത്തിച്ച ഒരു ഗ്രൂപ്പാണ് മലയോര ശബ്ദത്തിൻ്റെത്. മലയോര ശബ്ദം വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു മരുതോങ്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു ജേർണലിസം കരിയറിലേക്ക് എനിക്ക് ഒരു മാതൃക ഉണ്ടായിരുന്നില്ല മുമ്പില്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് പല ഭാഗത്തുനിന്നും പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അതിലേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ എന്താ പറയുക, ഒരു ടീച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയൊന്നും അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. അതൊക്കെ കഴിഞ്ഞു. സാധാരണ എല്ലാവരും ഒരു എന്താ വിഷ്വൽ മീഡിയയിൽ നിന്ന് സാധാരണ റേഡിയോയിലേക്കൊക്കെ വരിക എന്ന് പറയുന്നത് അങ്ങനെ വരാറില്ല. ഞാൻ ചാനലിൽ നിന്നാണ് ഇപ്പോൾ റേഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയായതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഫീൽഡ് കിട്ടി, ഒപ്പം തന്നെ ഒരു ഗവൺമെൻറ് ജോലി, ഇത് രണ്ടും കൂടെ സാധ്യമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ നമ്മുടെ നാട്ടിൽ ഇനി വരുന്ന തലമുറക്ക് നല്ല പ്രചോദനമായിട്ട് ഞാൻ ആശംസിക്കുന്നു. കൂടാതെ ഇപ്പം ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങൾ വാട്സപ്പ് ടൈമിൽ ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എന്നെയും മുന്നോട്ട് വിളിച്ച എല്ലാവരെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ വേണം. നാഷണൽ മീറ്റ് പോവാണ്. ദിബിനോസി സ്വാഗതം പറഞ്ഞു. മൊയ്തു പള്ളിത്തായ അധ്യക്ഷത വഹിച്ചു. സി പി ബാബുരാജ്, തോമസ് കാഞ്ഞിരത്തിങ്കൽ, ബിന്ദു കുരാറ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജെസ് തോമസ് നന്ദി പറഞ്ഞു. ഞങ്ങളുടെ മലയോര ശബ്ദം വാട്സപ്പ് കൂട്ടായ്മ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ 7-8 മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെയായിരുന്നു നമ്മുടെ പശുക്കടവിലുള്ള 2 കിഡ്നിയും നഷ്ടപ്പെട്ട നിജേഷിൻ്റെ ഒരു ചികിത്സ ആവശ്യാർത്ഥം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെടേണ്ടി വന്ന സഹായം. ഞങ്ങളെ ആവശ്യപ്പെട്ട് ഏകദേശം ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ഏകദേശം 450,000 രൂപ ആ സഹോദരന് വേണ്ടി ഞങ്ങൾക്ക് സ്വരൂപ് കൂട്ടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, വളരെ സുഖമായി ഇരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് ഈ വർഷത്തെ പ്രളയത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ നമ്മുടെ മുള്ളംകുന്നിന്റെ അതുപോലെ തന്നെ നെടുവാലിന്റെ പരിസര പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന വീടുകളിൽ രാത്രി 12 മണിക്ക് ഞങ്ങളുടെ പ്രവർത്തകൻ മനോജ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിലുള്ളവർക്ക് മനസ്സിലാകും, രാത്രിക്ക് നമ്മുടെ ചെമ്പനോട പാലത്തിന്റെ അവിടെ താമസിക്കുന്ന ബാലന്റെ വീട്ടിൽ രാത്രി 12 മണിക്ക് മനോജ് പോയി. ബാലനും കുടുംബവും വളരെ ഗാഢമായ നിദ്രയിലായിരുന്നപ്പോൾ മനോജ് അവിടെ പോയി അവിടെ എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട്,
അവരെത്രത്തോളം അപകട ഭീഷണിയിലാണ് എന്ന് മനോജ് കമന്ററി തന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നാദാപുരം എസ് ടി ഒ സാറെ എന്നെ വിളിച്ച് അപ്പൊ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഈ വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങൾക്ക് ഒരുപാട്, കാരണം ഞങ്ങളുടെ പണി ഒരുപാട് കുറച്ച് തരുവാണ്, നിങ്ങളുടെ നാട്ടുകാരെ നിങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു എന്ന്.